ശരിക്കും വെച്ചോ. എന്നെ എപ്പോഴും കളിയാക്കാറല്ലേ. ചേച്ചി ഒരു ഓട്ടോഗ്രാഫ് വരുമോ? പിന്നെ കിട്ടിയില്ലെങ്കിലോ. ഓട്ടോഗ്രാഫ്? ഇവനെ ആയിരിക്കും ആദ്യം കിട്ടുന്നത്. എന്റെ ആദ്യത്തെ ഓട്ടോഗ്രാഫ് നിനക്കിരിക്കട്ടെ. താങ്ക്സ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യ്, ഞാൻ വരാം. ചേച്ചി ഒപ്പിടാനൊക്കെ പഠിച്ചു. ടീച്ചറേ, എനിക്ക് സന്തോഷായി മോളെ. നിന്റെ സങ്കടങ്ങളൊക്കെ ഇതോടെ തീരുമല്ലോ. ടീച്ചർ എന്റെ കൂടെ ചെന്നൈക്ക് വാ, നമുക്ക് ക്ലാസ് ഒക്കെ അവിടെ തുടങ്ങാം. അല്ല, നീ അവിടെ സ്ഥിരാക്കാൻ തീരുമാനിച്ചോ? ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാല്ലോ. മോളെ നമുക്ക് അവിടെ സ്കൂളിലും ചേർക്കാം. വരട്ടെ, നമുക്ക് ആലോചിക്കാം. കുറെ സിനിമയൊക്കെ ചെയ്ത് കൈനേരെ കാശൊക്കെ കിട്ടി നമുക്കവിടെ സുഖമായിട്ട് ജീവിച്ചൂടെ. നീ വല്ലാണ്ട് മാറി, ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയി. ടീച്ചർ കുറ്റം പറയല്ല മോളെ, പക്ഷേ നമ്മൾ നമ്മളായിട്ട് ജീവിച്ചാ പോരെ. പണവും പ്രശസ്തിയും ഒക്കെ വരും, നമ്മൾ അതിന്റെ പുറകെ പോണ്ട. നീ നല്ല കുട്ടിയ, എന്നാലും നമ്മളെ സൂക്ഷിച്ചും കണ്ടും ജീവിച്ച പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ലല്ലോ. ആരുമില്ല ഇവിടെ. എന്തു വേണം? അച്ഛൻ മോളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നതാ. കുറച്ചുകാലം കൂടെ കള്ളുമോന്നുള്ള കാശ് ഇതിലുണ്ട്. ഒന്ന് നിന്നേ. എന്റെ അമ്മയൊരു പാവമായിരുന്നു, അതുപോലല്ല ഞാൻ. ഇപ്പൊ ഈ കാശ് വന്നതേ നിങ്ങൾ കുടിച്ചിട്ടെങ്കിലും ഒന്ന് ചത്ത് കാണാൻ വേണ്ടിയാ. സാവിത്രി, ടീച്ചർക്ക് അറിയില്ല, ഓരോ പ്രാവശ്യം ഓരോ പെണ്ണുങ്ങളെ കൊണ്ട് വന്ന് എന്റെ അമ്മയുടെ മരണം ഇയാൾ ആഘോഷിക്കുമായിരുന്നു. ഗോപി വയ്ക്കോ. ജുഗായിക്കണില്ലേ? എന്നോടുള്ള ദേഷ്യം ഭക്ഷണത്തോട് കാട്ടണ്ട, വല്ലതും കഴിച്ചു കിടന്നോ. ഇത് കണ്ട നജീബേ, ഇത് മുയ്മൻ മൂപ്പര് കഴിക്കണം മരുന്നാളാ. മൂപ്പര് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നത് മൊയ്മൻ നമ്മുടെ ഈ കുടുംബത്തിന് വേണ്ടിട്ട് മാത്ര. എന്നെ ഈ കുടുംബത്തിലേക്ക് കെട്ടിക്കൊണ്ടു വന്നിട്ട് ഇന്നേ വരെ ഒരു കുറവ് എനിക്ക് വരുത്തിയിട്ടില്ല. നമുക്ക് മൂന്നാക്കുള്ള ചോറുണ്ടെന്ന് അറിഞ്ഞിട്ടേ മൂപ്പര് ഒരു വറ്റ് കഴിക്കൂ. നെഞ്ചു നേറണത് നീയെ കണ്ടില്ലെന്ന് വെക്കല്ലേ മോനെ. പഠിച്ചു മുറുക്കൂല. ഈ ആ സിനിമാന്റെ പൊതി മറന്നാളാ മോനെ, അതൊന്നും നമുക്ക് പറ്റിയതല്ല.